ഹേയ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മന്ത്രി സജി ചെറിയാന്റെ ക്യാപ്സൂൾസ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പറയാനുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് അത് നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങളുടെ നാട്ടിലെ രാജാതിരാജ പൊന്നുതമ്പുരാൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്ന് അറിയണ്ടേ? അറിയണം, അറിഞ്ഞേ മതിയാകും. 2006 നിങ്ങളുടെ ഇന്നത്തെ സാംസ്കാരിക മന്ത്രി, യുവജനക്ഷേമ മന്ത്രി ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് അയാളുടെ ആസ്തി 1,639,000 രൂപ മാത്രമായിരുന്നു. 2006 അതേസമയം തന്നെ അദ്ദേഹത്തിന് ഏകദേശം 17,17,910 രൂപ കടമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ കടത്തിൽ പാപ്പരായി നിൽക്കുന്ന സമയത്താണ് 2006 അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നത്. നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം, മുൻപോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം ഇയാളുടെ ആസ്തി നേരെ മറിഞ്ഞ് ഇന്നത്തെ ഈ 2021 ഇയാൾ മത്സരിച്ച സമയത്ത് ഇയാളുടെ മൊത്തം ആസ്തി 68,10,153 രൂപയാണ്. ഒരു അസാധാരണ വളർച്ചയാണ് ഉണ്ടായത്. ഈ അസാധാരണ വളർച്ചയ്ക്ക് ഇടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ വന്ന് കുന്നുകൂടുകയും ചെയ്തു. ഒപ്പം തന്നെ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി നിങ്ങളുടെ അയാളുടെ 3 പെൺമക്കളെ പഠിപ്പിച്ച് MBBS ഡോക്ടർമാരാക്കി. അതിൻ്റെ ചെലവുകൾ എത്ര വരുമെന്ന് നിങ്ങൾ അനുമാനിച്ച് എന്നോടൊന്ന് പറഞ്ഞു തരിക. അപ്പം ഈ പറഞ്ഞ നിങ്ങളുടെ മഹാനായ സാംസ്കാരിക മന്ത്രിയുടെ 2006 ആസ്തിയും 2021 ആസ്തിയും തമ്മിൽ ഗജഗജാന്തരമായ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഏതെങ്കിലും ഒരു തൊഴിലോ വരുമാന മാർഗമോ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു വിവരവുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരികയും വേണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് 1,00,000 രൂപ കടത്തിൽ, 2006 1,00,000 രൂപ കടത്തിൽ നിന്നിരുന്ന നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ആസ്തി വർദ്ധിപ്പിച്ച് 68,00,000 രൂപയിൽ എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതിന്റെ ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു തരണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിനകത്ത് പറഞ്ഞിരുന്നു അയാൾ പഠിച്ചത് BA എക്കണോമിക്സ് ആണെന്ന്. ആയിക്കോട്ടെ, BA എക്കണോമിക്സ് ആകുമ്പം ഈ കണക്കിലെ കള്ളത്തരങ്ങളൊക്കെ കുറെയൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ശരിക്കും വന്നിട്ട് ഇയാളുടെ ആസ്തി നമ്മൾക്ക് ഒക്കെ കണക്ക് കൂട്ടാവുന്നതിന്റെ ഒരുപാട് ഒരുപാട് മുകളിലാണ്. ഇത് പറഞ്ഞ് തീർക്കാൻ തക്ക വിഷയമല്ല. ഇയാളുടെ ആസ്തി കണക്ക് കൂട്ടിയെടുക്കുക തന്നെ വളരെ ദുഷ്കരമാണ്. ഒരുപാട് സ്വത്തുവകകൾ ഇയാൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ബിനാമികളുടെ പേരിലാണ്. കൂടാതെ ഇയാളുടെ സ്വന്തം സ്ഥാപനമായ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് എന്നൊക്കെ പേര് വെച്ചിരിക്കുന്നു. അതിനകത്ത് പണ്ടേത ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലേ, രാജൻ ബി ദേവനോടോ, രാജൻ ബി ദേവ് ആരുണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, ഇതിന്റെ അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഭാര്യയും പിന്നെ അത്രയും 3-4 പേര് കൂടിയ ഒരു ട്രസ്റ്റ്. അത്തരം ട്രസ്റ്റിലേക്ക് ഇത്രയധികം കോടിക്കണക്കിന് രൂപ എവിടുന്ന് ഒഴുകി വരുന്നു. ഇതൊക്കെ ഈ നാടിനെ, ചെങ്ങന്നൂരിനെ മാത്രമല്ല ആലപ്പുഴ ജില്ലയും കേരളത്തിനെ മൊത്തത്തിലും കട്ടുമുടിച്ച് വിറ്റ് തൊലച്ച് ഉണ്ടാക്കിയ പൈസ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു സമയത്ത് പോലും ഒറ്റയ്ക്ക് വെറുതെ ഇരുന്നിട്ടില്ല. അന്നും ഇന്നുമെല്ലാം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒന്നും ആസ്തി ഒരു തരത്തിലും മുകളിലോട്ട് ഉയരുന്നില്ല. ഞാനാണെ കള്ള് കുടിക്കില്ല, ഞാനാണെ പെണ്ണ് പിടിക്കില്ല, ഒരു അനാപത്യ ചെലവുകളും ഇല്ല. ആകെ ഉള്ളത് 2-3 ഷർട്ടും 2-3 പാൻറ്റും 1 ഷൂവും ഒക്കെയാണ് എൻ്റെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രിക്ക് എവിടുന്നാണ് ഇത്രയധികം ഫണ്ട് വരുന്നത്? കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ കേരളം ഒരു ദിവസം ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലിരിക്കും. മൊത്തത്തിൽ നിങ്ങളെല്ലാം നാട് വിട്ട് ഓടുകയും ചെയ്യും. അതേ മാർഗമുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, എന്നാ നിങ്ങൾ ഇത് പറയുന്നു, നിങ്ങൾ ഹൈക്കോടതി കേസ് കൊടുക്കണം. ഈ കേസുകൾ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ദൗത്യം. ബാക്കി മുന്നോട്ട് എന്ത് വേണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം
ബാധ്യതയാണ്, എൻ്റെ ബാധ്യതയല്ല. അപ്പം നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ടുകൾ വരുന്നത്? അതിൻ്റെ സോഴ്സ് എന്താണ്? ഇയാളാണെ ഒരു ജോലിയും മേലും ചെയ്തിട്ടുമില്ല, അപ്പൊ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഒഴുകി വരുന്നോ, അതോ കടൽ കടന്ന് വരുന്നോ, അതോ ആരെങ്കിലും ദാനം ചെയ്യുന്നോ? എന്താണ്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ അന്വേഷിക്കേണ്ടതും. പ്രത്യേകിച്ചും ചെങ്ങന്നൂർ വേറെ അന്വേഷിക്കണ്ടേ? പറഞ്ഞു വരുമ്പം ഒരു അതിന്റെ അനുബന്ധമായിട്ടൊരു കഥയുടെ പറയണം. ചെങ്ങന്നൂരിൽ MLA ആയിരുന്ന ഒരു PC വിഷ്ണുനാഥ്, ഈ PC വിഷ്ണുനാഥ് ആദ്യം ചെങ്ങന്നൂരിൽ വരുമ്പം വെറും 5000 കുണുവായും കൊണ്ടായിരുന്നു വന്നിരുന്നതെന്ന് പറയുന്നത്. ഈ PC വിഷ്ണുനാഥിന്റെ ആസ്തിയൊക്കെ ഒന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, PC വിഷ്ണുനാഥിന് ചെങ്ങന്നൂരിലോ കേരളത്തിൽ എവിടെയോ ആസ്തി വകകൾ, ഭൂമി വസ്തു വീട് വകകൾ ഉള്ളതായിട്ട് അയാൾ ഇന്നും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അയാൾക്ക് 24 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് ബോംബെ അന്തേരിയിലുണ്ട്. അതെന്തിനാണ്? ഈ PC വിഷ്ണുനാഥിന് കേരളത്തിനെങ്ങും പൊറുക്കാൻ പറ്റത്തില്ലേ? കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ച് കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് കേരളത്തിലെന്താ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇല്ലാത്തത്, വസ്തുവകകൾ ഇല്ലാത്തത്? ഇപ്പം ആരും ആരും ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചതാണ് PC വിഷ്ണുനാഥിന്റെ കാര്യം. ഇന്നത്തെ PC വിഷ്ണുനാഥിന്റെ ആസ്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളി കോഞ്ഞാട്ടിയായി പോകും. ഇതേപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രികളുടെ അതേ അവസ്ഥ തന്നെയാണ് ഈ PC വിഷ്ണുനാഥ് MLA ഇത് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ നാളെ ഈ കേരളം നിങ്ങളുടേതായിരിക്കത്തില്ല. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെത് മാത്രമായി മാറും. അവര് നിങ്ങളെ നിൽക്കുമ്പം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി, കൊള്ളകൾ ഇങ്ങനെ തുടരട്ടെ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ എനിക്കുള്ളൂ.